നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. തുർക്കി ഇസ്താംബുളിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 50-ലധികം പേർക്ക് പരിക്കേറ്റു. ചാവേർ ആക്രമണം എന്നാണ് സൂചന. പ്രാദേശിക സമയം വൈകിട്ട് 4:30 തക്സിം സ്ക്വയറിലെ തിരക്കേറിയ മാർക്കറ്റിൽ സ്ഫോടനമുണ്ടായത്. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന റെസ്റ്റോറന്റുകളും കടകളും നിറഞ്ഞതാണ് മാർക്കറ്റ്. സ്ഫോടനമുണ്ടായതോടെ ആളുകൾ ചിതറിയോടി. 4 പേർ സംഭവസ്ഥലത്തും 6 പേർ ആശുപത്രിയിലും മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേരുടെ പരിക്ക് ഗുരുതരമാണ്. സ്ഫോടനത്തിന് പിന്നാലെ കടകളടപ്പിച്ച് മാർക്കറ്റിലുള്ളവരെ ഒഴിപ്പിച്ച് നിയന്ത്രണം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. ചാവേർ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് സൂചന. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഹീനമായ ആക്രമണമാണ് ഉണ്ടായതെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ പ്രതികരിച്ചു. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്നും എർദോഗൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. റിയാദ് പ്രവിശ്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 368 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി മാനവവിഭവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒരു മാസത്തിനിടെ 20,000-ലധികം പരിശോധനകൾ നടന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. റിയാദ് പ്രവിശ്യയിലെ വിവിധ നഗരങ്ങളിലാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം പരിശോധന നടത്തിയത്. തൊഴിൽ നിയമലംഘനം കണ്ടെത്താൻ 20,376 പരിശോധനകളാണ് ഒരു മാസത്തിനിടെ നടത്തിയത്. 368 ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തി. 2,970 നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസും വിതരണം ചെയ്തു. സ്വകാര്യ തൊഴിൽ വിപണിയിൽ കാര്യക്ഷമതയും വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തുന്നതിനാണ് പരിശോധനയെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ നിയമലംഘനങ്ങൾ മന്ത്രാലയത്തെ അറിയിക്കണം. മന്ത്രാലയത്തിന്റെ മൊബൈൽ ആപ്പ് ഇതിനായി പ്രയോജനപ്പെടുത്തണം. ടോൾ ഫ്രീ നമ്പറായ 1-9-9-1-1 എന്ന നമ്പറിൽ പൊതുജനങ്ങൾക്ക് പരാതി നൽകാമെന്നും മന്ത്രാലയം അറിയിച്ചു. നസ്രുദ്ദീൻ വിജെ, 24, റിയാദ്. കുവൈറ്റിൽ നവംബർ ആദ്യവാരം സംയുക്ത കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ റെസിഡൻസി തൊഴിൽ നിയമലംഘകരായ 284 പേർ അറസ്റ്റിലായി. മാൻപവർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടന്നത്. പിടികൂടിയവരെ നാടുകടത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റെഫർ ചെയ്തു. ജബ്രിയ പ്രദേശത്താണ് കമ്മിറ്റി ഏറ്റവും ഒടുവിൽ റെയ്ഡ് നടത്തിയത്. സഹകരണ സൊസൈറ്റിയുടെ ശാഖയ്ക്ക് പിന്നിൽ ഡെലിവറി കമ്പനി തൊഴിലാളികളുടെ കൂട്ടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പൗരൻ നൽകിയ പരാതിയിലാണ് നടപടി. യൂറോ ഫൈറ്റർ വിമാനങ്ങളുടെ 4-ാമത്തെ ബാച്ച് കുവൈത്തിന് ആഴ്ചകൾക്കുള്ളിൽ ലഭിക്കുമെന്ന് കുവൈത്തിലെ ഇറ്റാലിയൻ അംബാസിഡർ കാർലോ ബെൽഡൂച്ചി അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ കുവൈത്തിന് യൂറോ ഫൈറ്ററിന്റെ 3-ാമത്തെ ബാച്ച് ലഭിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം മികച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ ഇറ്റലി സന്ദർശിക്കുന്ന കുവൈറ്റികളുടെ എണ്ണത്തിലും വർധനവുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2022 മാത്രം ഏകദേശം 25,000 വിസകളാണ് നൽകിയിട്ടുള്ളതെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ തണുപ്പിന്റെ വരവോടെ ആരംഭിക്കുന്ന ക്യാമ്പിംഗ് സീസണിന് മുന്നോടിയായി മുനിസിപ്പാലിറ്റി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഹല്ലാത്ത് അൽബാർക്ലീൻ എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ക്യാമ്പിംഗ് സമയത്തും ശേഷവും ക്യാമ്പിംഗ് സൈറ്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരണം നൽകി. നവംബർ 15 മുതൽ 2023 മാർച്ച് 15 വരെ ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിനായി മുനിസിപ്പാലിറ്റി 34 സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ മേഖലയിൽ 18 സൈറ്റുകളും തെക്കൻ മേഖലയിൽ 16 ഉൾപ്പെടുന്ന ജഹ്റ അഹമ്മദി ഗവർണറേറ്റുകളിൽ ആണ് ഏറ്റവും കൂടുതൽ അനുമതി നൽകുകയെന്നും അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ബഹ്റൈൻ കേരളീയ സമാജം ചിത്രകലാ ക്ലബ്ബ് സംഘടിപ്പിച്ച സമൂഹ ലൈവ് പെയിന്റിംഗ് ശ്രദ്ധേയമായി. പ്രശസ്ത കലാകാരൻ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി ഉദ്ഘാടനം ചെയ്തു. DC ബുക്സുമായി സഹകരിച്ചായിരുന്നു പരിപാടി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബഹ്റൈനുള്ള 100 കലാകാരന്മാർ പരിപാടിയുടെ ഭാഗമായി. കവിയും മലയാള ചലച്ചിത്ര ഗാനരചിതയുമായ അൻവർ അലി, സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, കലാവിഭാഗം സെക്രട്ടറി ശ്രീജിത്ത് ഫറോക്ക് എന്നിവർ പങ്കെടുത്തു. സമാജം ചിത്രകലാ വിഭാഗം കൺവീനർ ആൽബർട്ട് ആന്റണി, ഹരീഷ് മേനോൻ, വിജിന സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. നന്മ സാംസ്കാരിക വേദി അബ്ഖൈബ് രൂപീകരണത്തോടനുബന്ധിച്ച് നന്മ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കേരള ലോകസഭാ അംഗവും KPCC അംഗവും കൂടിയായ ബിജു കല്ലുമല ഉദ്ഘാടനം നിർവഹിച്ചു. ഹെൻറി വിൽസൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രവാസികളും നിയമക്കുരുക്കുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നവയുഗം സാംസ്കാരിക വേദി രക്ഷാധികാരി ഷാജി മുതലകം വിഷയം അവതരിപ്പിച്ചു. അബ്ഖൈക്കിൽ ആതുര സേവന രംഗത്ത് സുത്തർഹ്യമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന 12 ആരോഗ്യ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ദമാം കെപ്റ്റ നാട്ടരങ്ങ് ടീം സംഘടിപ്പിച്ച നാടൻ പാട്ടും കിഴക്കൻ പ്രവിശ്യയിലെ പ്രശസ്ത ഗായിക ഗായകന്മാർ അണിനിരന്ന സംഗീത വിരുന്നും അരങ്ങേറി. തൃശൂർ നാട്ടുകൂട്ടം ദമാം ഗുക്ക സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച TPL സീസൺ
3 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കൊടുങ്ങല്ലൂർ നൈറ്റ് റൈഡേഴ്സ് ജേതാക്കളായി. ടോപ് സ്കോറേഴ്സ് തൃശൂരിനെ 3 runs പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. 5 teams 85 തൃശൂർ സ്വദേശികളായ കളിക്കാർ വ്യത്യസ്ത പ്രാദേശിക കൂട്ടായ്മയുടെ പേരിൽ പങ്കെടുത്തു. ഇത് 3rd തവണയാണ് നാട്ടുകൂട്ടം തൃശൂർ നിവാസികൾക്ക് മാത്രമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നാസ് വക്കം, ടൈസൺ ഇല്ലിക്കൽ, മുഹമ്മദ് നാസർ, ഇല്യാസ് കൈപ്പമംഗലം, ഹമീദ് കണിച്ചാട്ടിൽ എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇക്വറ്റോറിയൽ ഗിനിയയിൽ ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ നാവികരുടെ മോചനം സംബന്ധിച്ച് ഹൈക്കമ്മീഷണറുമായി സംസാരിച്ചുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കപ്പലിൽ പോയി നേരിട്ട് നാവികരെ കാണാൻ അനുമതി തേടിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതായത് ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് കപ്പലിൽ പോയി അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള അനുവാദത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വൈകാതെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ തലങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. ബലാത്സംഗ പരാതിയിൽ കോഴിക്കോട് കോസ്റ്റൽ CI കസ്റ്റഡിയിൽ. സർക്കിൾ ഇൻസ്പെക്ടർ PR സുനുവിനെയാണ് രാവിലെ ഡ്യൂട്ടിയിലെത്തിയപ്പോൾ തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൃക്കാക്കര സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായതെന്ന് എറണാകുളം സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. യുവതിയുടെ ഭർത്താവ് ജയിലിൽ കഴിയുകയാണ്. ഇതു മുതലെടുത്താണ് CI ഉൾപ്പെടെയുള്ള സംഘം ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തതെന്നാണ് വീട്ടമ്മയുടെ പരാതി. തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചും പിന്നീട് കടവന്ത്രയിലെത്തിച്ചുമാണ് ബലാത്സംഗം ചെയ്തതെന്നും പരാതിയിലുണ്ട്. ഇന്നലെയാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ യുവതി പരാതി നൽകിയത്. കേസിൽ വീട്ടമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. SHO ഉൾപ്പെടുന്ന സംഘം ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്നാണ് വീട്ടമ്മ പോലീസിന് മൊഴി നൽകിയത്. പോലീസിൽ പരാതി നൽകരുതെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിൽ പറയുന്നു. ഇന്ന് രാവിലെ തൃക്കാക്കര പോലീസ് ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി ഡ്യൂട്ടിക്കെത്തിയ സുനുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊച്ചിയിലെ രഹസ്യകേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമേ അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. കൊച്ചി മരട് സ്വദേശിയായ PR സുനു നേരത്തെയും ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുണ്ട്. മുളവുകാട് CI ആയിരിക്കെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിലും കഴിഞ്ഞിട്ടുണ്ട്. 24 കൊച്ചി. വയനാട് അമ്പലവയലിൽ പോക്സോ കേസ് അതിജീവിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ASI TG ബാബു ഒളിവിൽ. സ്വമേധയാ കേസെടുത്ത SC ST കമ്മീഷൻ 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ASI TG ബാബുവിനെതിരായ കേസിൽ പോക്സോയ്ക്ക് പുറമെ SC ST അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചേർത്തിരുന്നു. സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് DYSP കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ മുതൽ ASI ഒളിവിലാണ്. ഇതിനിടെ SC ST കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. അതിജീവിതയെ തെളിവെടുപ്പിന് കൊണ്ടുപോയ സംഘത്തിലെ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം തുടരുകയാണ്. July 26 അതിജീവിതയെ ഊട്ടിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോയ പോലീസ് സംഘത്തിലെ ASI ബാബു പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഫോണിൽ പകർത്തിയെന്നും ലൈംഗിക താൽപര്യത്തോടെ കടന്നു പിടിച്ചെന്നുമാണ് കേസ്. 24 വയനാട്. സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും നീക്കാനുള്ള ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓർഡിനൻസിൽ സർവത്ര ആശയക്കുഴപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ഓർഡിനൻസ് ഭരണഘടന അനുസൃതമാണെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. തനിക്കെതിരായ നീക്കത്തിൽ താൻ തന്നെ വിധികർത്താവാകില്ലെന്ന് ഗവർണർ ആവർത്തിക്കുന്നതിനിടെയാണ് ഓർഡിനൻസിൽ ആശയക്കുഴപ്പമെന്ന പ്രതിപക്ഷ വിമർശനം. വിദ്യാഭ്യാസ വിചക്ഷണം മുകളിൽ ചാൻസലറായിട്ട് വന്നാൽ മന്ത്രി വിദ്യാഭ്യാസ വിചക്ഷണന്റെ അടിയിൽ പ്രോ ചാൻസലറായിട്ട് ഇരിക്കാൻ പറ്റൂ? ഇതും ആലോചിക്കാതെ കൃത്യതയില്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ഓർഡിനൻസാണ്. ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് അവ്യക്തതയില്ലെന്ന് മന്ത്രി MB രാജേഷ് വിശദീകരിച്ചു. ആ ഓർഡിനൻസ് സംബന്ധിച്ച് ഭരണഘടനയിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സംബന്ധിച്ച് ഭരണഘടനയിൽ ഒരു അവ്യക്തതയും നിലനിൽക്കുന്നില്ല. ഗവർണറുടെ നടപടികൾ അനിവാര്യമെന്നാണ് BJP നിലപാട്. ആ കാര്യത്തിൽ ഗവർണറാണ് തീരുമാനം എടുക്കേണ്ടത്. അതിൽ ഗവർണർ എന്ത് തീരുമാനം എടുക്കും എന്ന് പറയേണ്ട ആൾ ഞാനല്ല. നിലവിൽ ഡൽഹിയിലുള്ള ഗവർണർ അടുത്തയാഴ്ച മടങ്ങിയെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കുക. ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയച്ചാൽ നിയമ പോരാട്ടമാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. ഒപ്പം അടുത്ത മാസം ആദ്യം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഓർഡിനൻസുകൾ ബില്ലായി കൊണ്ടുവരാനും നീക്കമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരസഭയിലെ വിവാദമായ കത്തുകളുടെ അസൽ കണ്ടെത്തണമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. ഇതിനായി കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം 2 നഗരസഭാ ജീവനക്കാരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി.
ഒരാഴ്ചയിലധികം സമയമെടുത്ത് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിവാദമായ കത്തുകളുടെ ഒറിജിനൽ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രം മാത്രമാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. കത്ത് വ്യാജമാണെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴിയുണ്ട്. എന്നാൽ ഇത് സാധൂകരിക്കണമെങ്കിൽ കത്തുകൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കത്തിന്റെ ഒറിജിനൽ ലഭിക്കാതെ വ്യാജമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. ഒറിജിനൽ കത്ത് കണ്ടെത്താൻ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശ. മേയറുടെ മൊഴിയടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. കേസെടുത്ത് അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്തുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നാളെ സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചേക്കും. ഡി ആർ അനിലിന്റെ കത്തിന്റെയും ഒറിജിനൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കത്തുകളുണ്ടാക്കി ചിത്രങ്ങളെടുത്ത ശേഷം നശിപ്പിച്ചു കളഞ്ഞതായും ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. അതേസമയം CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തിയില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് നിലപാട്. ടെലിഫോണിൽ നൽകിയ വിശദീകരണം മൊഴിയായി അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. വിജിലൻസ് അന്വേഷണവും തുടരുകയാണ്. ഇന്ന് മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാരുടെ മൊഴിയെടുത്തു. വിനോദ്, ഗിരീഷ് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കത്ത് തയ്യാറാക്കിയിട്ടില്ലെന്നാണ് ജീവനക്കാരുടെ മൊഴി. നേരത്തെ ക്രൈംബ്രാഞ്ചും ഇവരുടെ മൊഴിയെടുത്തിരുന്നു. 24 തിരുവനന്തപുരം. NSSനോട് അയിത്തമില്ലെന്നും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ കിടക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നാണ് വിശദീകരണം. പ്രതിപക്ഷ നേതാവിനെതിരെ ഒളിയമ്പുമായി കേന്ദ്രമന്ത്രി V മുരളീധരൻ രംഗത്ത് വന്നു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ രൂക്ഷ വിമർശനത്തിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പിൻവാങ്ങലും വിശദീകരണവും. ഞാൻ NSSനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. വർഗീയവാദം പ്രചരിപ്പിക്കുന്നവരെയും ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെയും ഓട്ടു വേണ്ട, അല്ലാതെ ആരെങ്കിലും ഓട്ടു വേണ്ട എന്ന് പറയിക്കാൻ പറയുമ്പോൾ ഇരുന്നാൽ മതി, കിടക്കരുതാണ്, അത് കൃത്യമാണത്. സമുദായ നേതാക്കളെ പോയി കണ്ടിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാറില്ലെന്ന് പറയുന്നവരാണ് ഇന്നുള്ളതെന്ന് V മുരളീധരന്റെ ഒളിയമ്പ്. അഭിപ്രായം പറയാൻ സ്ഥൈര്യമുള്ള R ശങ്കറിനെ പോലുള്ള നേതാക്കൾ നേതൃത്വത്തിൽ ഇല്ലാതെ പോയതാണ് കോൺഗ്രസിന്റെ അധപ്പതനത്തിന് കാരണമെന്നും V മുരളീധരൻ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കേണ്ടതില്ലെന്ന് മുതിർന്ന CPIM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ. യുവതീ പ്രവേശനം വിലക്കി ചട്ടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുവതീ പ്രവേശന വിഷയത്തിൽ CPIM വെള്ളം ചേർത്തെന്ന് VD സതീശൻ വിമർശിച്ചു. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ശബരിമല കയറിയാൽ മതിയെന്ന് G സുധാകരൻ പറഞ്ഞതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ജ്യോതിഷ താന്ത്രിക സംസ്ഥാന വാർഷികാഘോഷ വേദിയിലായിരുന്നു പ്രസംഗം. വാർത്ത നിഷേധിച്ചെങ്കിലും ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കരുതെന്ന് സുധാകരൻ ആവർത്തിച്ചു. 50 വയസ്സുകാർ കയറിയാൽ മതി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനല്ലത് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള ചട്ടമാണ്. ഇതൊക്കെ നമ്മളെല്ലാവരും ബഹുമാനിച്ച് അംഗീകരിച്ചു പോകുന്ന കാര്യമാണ്. അത് മാറ്റി പറയേണ്ട കാര്യമില്ല. അത് അട്ടിമറി നടത്തേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ദേവസ്വം ബോർഡിൽ നടപ്പിലാക്കിയ വനിതാ സംവരണത്തിലും പ്രായത്തിൽ നിബന്ധന വെച്ചിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു. പിന്നാലെ CPIMനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. CPIMന്റെ നിലപാടായിരുന്നില്ല അദ്ദേഹം. ആ നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. CPIM നിലപാടായിരുന്നില്ല. പിന്നീട് CPIM വെള്ളം ചേർത്തു അതിനകത്ത്. അന്നാണല്ലോ നവോത്ഥാനം മതിലൊക്കെ ഉണ്ടാക്കിയത്. ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് G സുധാകരനെതിരെ വിമർശനത്തിന് സാധ്യതയുണ്ട്. 24 ആലപ്പുഴ. മനോജ് ഭട്ടാചാര്യ RSP ജനറൽ സെക്രട്ടറിയായി തുടരും. കേരളത്തിൽ നിന്ന് 20 പേരടക്കം 53 അംഗ കേന്ദ്ര കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ബംഗാളിൽ നിന്നുള്ള മുതിർന്ന നേതാവ് മനോജ് ഭട്ടാചാര്യയെ ജനറൽ സെക്രട്ടറിയായി RSP ദേശീയ സമ്മേളനം തെരഞ്ഞെടുത്തു. മുൻ ജനറൽ സെക്രട്ടറി ഷിതി ഗോസ്വാമിയുടെ മരണത്തെ തുടർന്നാണ് നേരത്തെ മനോജ് ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറി ആയത്. കേരളത്തിൽ നിന്നും പുതിയ 4 നേതാക്കളടക്കം 20 പേരും ബംഗാളിൽ നിന്നും 23 പേരും അടങ്ങുന്നതാണ് പുതിയ 53 അംഗ കേന്ദ്ര കമ്മിറ്റി. കോൺഗ്രസ് ഉൾപ്പെടുന്ന വിശാല കൂട്ടായ്മയിൽ എന്നാൽ BJPയെ സഹായിക്കുന്ന ആം ആദ്മി പാർട്ടി, TMC തുടങ്ങിയ പാർട്ടികളെ ഒഴിച്ചു നിർത്തണമെന്ന് മനോജ് ഭട്ടാചാര്യ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ഭരണഘടനാ ഭേദഗതികൾ നടപ്പാക്കാൻ ദേശീയ സമ്മേളനം കേന്ദ്ര കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. 24 ഡൽഹി. രാജീവ് ഗാന്ധി വധക്കേസിൽ സുപ്രീംകോടതി വിധി പ്രകാരം മോചിപ്പിക്കപ്പെട്ടെങ്കിലും അതിൽ സന്തോഷം തോന്നുന്നില്ലെന്ന് നളിനി. ഭർത്താവ് മുരുകനൊപ്പം ജീവിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ട്രിച്ചിയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നും നളിനി പറഞ്ഞു. മോചന വാർത്തയറിഞ്ഞ് ഏറെ സന്തോഷത്തോടെയാണ് വെല്ലൂരിലെ ജയിലിലെത്തിയത്. അപ്പോഴേക്കും ട്രിച്ചിയിലേക്ക് കൊണ്ടുപോകാനായി മുരുകനെ വാനിൽ കയറ്റിയിരുന്നു. കാണാനോ സംസാരിക്കാനോ സാധിച്ചില്ല. അദ്ദേഹത്തെ ക്യാമ്പിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി. ഇതിനായി മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണണം. രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ വലിയ ദുഃഖമുണ്ട്. അന്നു നടന്ന സംഭവങ്ങളെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല.
ഗാന്ധി കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു, നന്ദിയും അർപ്പിക്കുന്നു. ഗാന്ധി കുടുംബത്തിലുള്ളവരെ കാണാൻ അവസരം കിട്ടിയാൽ കാണും, അതുണ്ടാകുമോ എന്നറിയില്ല. എൽ ടി ടിയുടെ രാഷ്ട്രീയത്തോട് ഇപ്പോൾ പ്രതികരിക്കാനില്ല. മകളെ കാണാനായി യു കെയിലേക്ക് പോകണം. പിതാവിനെ കാണാൻ ഏറെ ആഗ്രഹിച്ചാണ് മകളുള്ളത്. 24 ചെന്നൈ. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. സ്വന്തം തട്ടകമായ കൊച്ചിയിൽ 1-3 എഫ് സി ഗോവയെ തോൽപ്പിച്ചു. മൂന്നാം ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 5 സ്ഥാനത്തെത്തി. തുടർച്ചയായ തോൽവികളിൽ കേട്ട പഴികളെല്ലാം മാച്ചു കളയുന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം. കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ ഗോവൻ കാലുകളിലായിരുന്നു പന്ത്. മികച്ച പ്രത്യാക്രമണത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഗോവൻ ഗോൾമുഖം വിറപ്പിച്ചു. മലയാളിയായ സഹൽ അബ്ദുസമദ് ബോക്സിൽ നിന്ന് നൽകിയ പാസിൽ അഡ്രിയൻ ലൂണയിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് ദിമിത്രിയോസ് ഗോവൻ ഗോൾ വലക്കുലുക്കി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇവാൻ കലൂഷ്ണിയിലൂടെ 3 ഗോൾ. ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പൻ ഷോട്ട് ഗോവൻ ഗോളിയെ മറികടന്നു. 67 മിനിറ്റിൽ നോഹ സദോയിയിലൂടെ ഗോവയ്ക്ക് ആശ്വാസ ഗോൾ. 2016 നവംബർ 8 ഐ എസ് എല്ലിൽ ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ജയം. കഴിഞ്ഞ 10 മത്സരത്തിലും ഗോവയ്ക്കെതിരെ ജയിക്കാൻ കഴിയാതിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി ആ ചരിത്രം കൂടി തിരുത്തി. ആരാധകരെ ആവേശ തിമിർപ്പിലാക്കുന്നതായിരുന്നു ഗോവയ്ക്കെതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. ഗോവനെ തോപ്പിച്ച നമ്മൾ 2016 ഇപ്പൊ 2022 നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ. 19 മത്സരം. 24 കൊച്ചി. വോട്ടെടുപ്പ് പൂർത്തിയായ ഹിമാചൽ പ്രദേശിലെ ജനവിധിയിൽ പ്രതീക്ഷയർപ്പിച്ച് കോൺഗ്രസും BJP ഭരണം നേടുമെന്ന് ഇരു മുന്നണികളും അവകാശപ്പെടുന്നു. മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരണം നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസും BJP ഭരണം മാറി മാറി വരുന്ന സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്നാൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 ശേഷം ചരിത്രം തിരുത്തി ഭരണത്തുടർച്ചയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ആപ്പിൾ കർഷകരുടെ സ്വാധീന മേഖലയായ കിനോറിൽ ശക്തമായ പോളിംഗ് നടന്നത് കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകം. അതിനിടെ രാംപൂരിൽ വോട്ടെടുപ്പിന് ശേഷം EVMകൾ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയത് സ്വകാര്യ വാഹനത്തിൽ നിന്ന് ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പരാതി നൽകി. ഹിമാചലിൽ നിന്ന് നിതിൻ അംബുജൻ. 24 അമേരിക്കയുടെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾ തെറ്റിച്ച് സെനറ്റ് നിയന്ത്രണം ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. നിലവിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കായിരുന്നു കൂടുതൽ സീറ്റുകൾ. എന്നാൽ ജനപ്രതിനിധി സഭയിൽ റിപ്പബ്ലിക്കന്മാർ ഭൂരിപക്ഷത്തോട് അടുക്കുകയാണ്. പ്രസിഡന്റ് ജോ ബൈഡന് സെനറ്റിൽ അപ്രതീക്ഷിത ആശ്വാസം. നവാഡ സീറ്റ് കൂടി ജയിച്ചതോടെ ഡെമോക്രാറ്റിക് പാർട്ടി 100 സീറ്റും ജയിച്ചു. നിലവിൽ 48 മാത്രമായിരുന്നു പ്രസിഡന്റിന്റെ പാർട്ടിക്കുണ്ടായിരുന്നത്. റിപ്പബ്ലിക്കൻസിന് 49 സീറ്റും ലഭിച്ചു. ജോർജിയയിലെ ഒരു സെനറ്റ് സീറ്റിലേക്കുള്ള ഫലം വരാനുണ്ട്. സെനറ്റ് നിയന്ത്രണം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി കൈയടക്കുമെന്നായിരുന്നു പ്രവചനങ്ങൾ. എന്നാൽ ജനപ്രതിനിധി സഭയിൽ പ്രവചനം പോലെ റിപ്പബ്ലിക്കന്മാർ ഭൂരിപക്ഷത്തോട് അടുക്കുകയാണ്. നിലവിൽ 211 സീറ്റുകൾ ജയിച്ച റിപ്പബ്ലിക്കന്മാർ 10 സീറ്റുകളിൽ മുന്നിലാണ്. ഭൂരിപക്ഷത്തിന് വേണ്ടത് 218 സീറ്റാണ്. ഡെമോക്രാറ്റുകൾ 204 സീറ്റിൽ ജയിച്ചു, 11 മുന്നിൽ. ഇന്റർനാഷണൽ ഡെസ്ക്. 24 അടൂരിലെ ലാബിൽ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ ഫോണിൽ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ കണ്ടെത്തി. 20 യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങളാണ് കണ്ടെത്തിയത്. അടൂർ ദേവി സ്കാനിംഗ് സെന്ററിലെ റേഡിയോഗ്രാഫർ അംജിത്തിനെ ഇന്നലെയാണ് യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തത്. യുവതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രാഥമിക പരിശോധനയിൽ തന്നെ 20 യുവതികളുടെ ദൃശ്യങ്ങൾ ഇയാൾ ഫോണിൽ പകർത്തിയതായി കണ്ടെത്തി. ഇതോടെയാണ് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചത്. യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അംജിത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന് ഫോറൻസിക് പരിശോധനാ ഫലം ലഭ്യമാകണം. നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ദേവി സ്കാനിംഗ് സെന്ററിലേക്ക് ഇന്നും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇന്നലെ തന്നെ സ്കാനിംഗ് സെന്റർ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി പത്തനംതിട്ട DMO അറിയിച്ചു. 24 പത്തനംതിട്ട. മാധ്യമപ്രവർത്തകൻ GS ഗോപികൃഷ്ണൻ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ACV, അമൃത TV, കൗമുദ TV ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അനുശോചനം രേഖപ്പെടുത്തി. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് കുടുംബം. കേരളത്തിന് പുറത്തുനിന്നുള്ള CBI സംഘം വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ
പറഞ്ഞു. സി ബി ഐ കൊച്ചി യൂണിറ്റിലെ DYSP വി എസ് ഉമയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൽ തുടരന്വേഷണം നടത്തുന്നത്. പുതിയ അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചിട്ടും ഇതുവരെ കുടുംബത്തിന്റെ ഭാഗം കേട്ടിട്ടില്ലെന്നാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പറയുന്നത്. പഴയ സി ബി ഐ സംഘവും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ശരിവെക്കുക മാത്രമാണ് ചെയ്തത്. തുടരന്വേഷണത്തിന് സി ബി ഐയുടെ കേരളത്തിന് പുറത്തുനിന്നുള്ള സംഘം വേണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമരസമിതി സി ബി ഐ ഡയറക്ടർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് തുടരന്വേഷണത്തിൽ കുടുംബം ആശങ്ക പ്രകടിപ്പിക്കുന്നത്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും പോക്സോ കോടതി സി ബി ഐക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗിയിലെ എറണാകുളം ജില്ലയിലെ ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. മിനിമം വേതന നിരക്ക് ഉയർത്തണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ കമ്പനി അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം തുടങ്ങുന്നത്. 4 കിലോമീറ്റർ ദൂരം ഭക്ഷണം എത്തിച്ച് മടങ്ങി വന്നാൽ ലഭിക്കുക 10 രൂപ മാത്രം. 8 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഒരു ഓർഡർ എത്തിക്കുന്നത്. കിലോമീറ്ററിന് ലഭിക്കുന്നത് ഇങ്ങനെ തുച്ഛമായ വേതനമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. പ്രശ്നം പരിഹരിക്കാൻ കമ്പനി തയ്യാറാകാത്തതോടെയാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. ഈ തിങ്കളാഴ്ച വരുന്ന 14-ാം തീയതി തിങ്കളാഴ്ച രാവിലെ തൊട്ട് നമ്മൾ ഈ അനിശ്ചിതകാല സമരം സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ സ്വിഗ്ഗി കേരള സോൺ മേധാവികളുമായി ജീവനക്കാർ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. മുൻപ് ഒക്ടോബറിൽ നടത്തിയ സമരത്തെ തുടർന്ന് 2 ആഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല. 24, കൊച്ചി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.